നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതിയ ആണവ നീക്കവുമായി ഇറാൻ മുൻപോട്ട് പോകുമ്പോൾ കടുത്ത ആശങ്കയിൽ ലോകം. ആണവ സഹകരണത്തിൽ പൂർണ്ണമായി സഹകരിക്കുന്നതിൽ ഇറാൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് യു എൻ ന്യൂക്ലിയർ വാച്ച് ഡോഗ് അറിയിക്കുകയും ഇറാനെ അപലപിക്കുകയും ചെയ്തു. കൂടാതെ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ യുറേനിയത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, അതായത് IAEA ബോർഡ് അംഗീകരിച്ച പ്രമേയത്തിന് മറുപടിയായി പുതിയതും നൂതനവുമായ സെൻട്രിഫ്യൂജുകൾ സജീവമാക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഫ്രാൻസ്, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതിയുടെ 35 രാജ്യങ്ങളുടെ ബോർഡിൽ ഈ പ്രമേയം മുന്നോട്ട് വെച്ചു. കഴിഞ്ഞ ജൂണിൽ വെച്ചിട്ടുള്ള സമാനമായ ഒരു പ്രമേയം തന്നെയാണ് ഇത്തവണയും വെച്ചത്. അതിൽ ഇറാന്റെ നീക്കത്തെ വേഗവും വിവേകശൂന്യവും എന്ന് വിമർശിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവോർജ സംഘടനയും ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയവും പ്രമേയം പാസാക്കിയതിനെ അപലപിക്കുകയും യുറേനിയം സമ്പുഷ്ടമാക്കാൻ അതിവേഗം കറങ്ങുന്ന പുതിയതും നൂതനവുമായ സെൻട്രിഫ്യൂജുകൾ വിക്ഷേപിക്കാൻ ഇറാന്റെ ആണവ മേധാവി മുഹമ്മദ് ഇസ്ലാമി ഉത്തരവിട്ടതായി വെള്ളിയാഴ്ച അറിയിച്ചിട്ടുണ്ട്. IAEAയുമായുള്ള സാങ്കേതിക സുരക്ഷാ സഹകരണം മുൻകാലങ്ങളിൽ എന്ന പോലെ ഇറാൻ ഉണ്ടാക്കിയ കരാറുകളുടെ ചട്ടക്കൂടിനുള്ളിൽ തുടരുമെന്നും സംയുക്ത പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. 2020 മുതൽ തങ്ങളുടെ നാലാമത്തെ പ്രമേയം പാസാക്കാനുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ശ്രമങ്ങളെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി ഈ ആഴ്ച അപലപിച്ചു. ഇത് ആണവ ചർച്ചകളെ സങ്കീർണമാക്കുമെന്നും പറഞ്ഞു. രാജ്യത്തെ നിരവധി അപ്രഖ്യാപിത സ്ഥലങ്ങളിൽ അപ്രഖ്യാപിത ആണവ വസ്തുക്കളുടെ സാന്നിധ്യത്തിലും IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുടെ ആഴമായ ആശങ്ക പ്രമേയത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. അതായത് പല സ്ഥലങ്ങളിലും ഇറാന്റെ ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലും അപ്രഖ്യാപിതമായിട്ടുള്ള ആണവ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് കൂടുതൽ ആശങ്ക ഉയർത്തുന്നത്. ഇത് പ്രമേയത്തിൽ കൃത്യമായി തന്നെ അടിവരയിട്ട് പറഞ്ഞു. ആണവായുധ നിർവ്യാപന ഉടമ്പടിയിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളിൽ രാജ്യത്തിന്റെ സ്വന്തം സുരക്ഷാ കരാറിന് കീഴിൽ ഇറാനിൽ ഉപയോഗിക്കുന്ന ആണവ വസ്തുക്കൾ ആവശ്യമാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന ഗ്രോസിയുടെ കണ്ടെത്തലുകളിലേക്കും അത് വിരൽ ചൂണ്ടുന്നു. പരിശോധനകളുമായി താൻ കുറച്ച് മുന്നേറുകയാണെന്ന് കഴിഞ്ഞയാഴ്ച ടെഹ്റാനിലേക്കുള്ള തന്റെ യാത്രയ്ക്കിടെ ഗ്രോസി സൂചിപ്പിച്ചു. ഒരു ബോംബിന് ആവശ്യമായ 90% ആയുധ ഗ്രേഡ് സമ്പുഷ്ടമായ തലത്തേക്കാൾ വളരെ താഴെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ സ്റ്റോക്ക് 60% പരിശുദ്ധി മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന IAEAയുടെ ആവശ്യത്തോട് ഇറാൻ സമ്മതിച്ചിരുന്നു. IAEA ബോർഡിലെ 19 അംഗങ്ങൾ പ്രമേയത്തിന് വോട്ട് ചെയ്തു. റഷ്യയും ചൈനയും ബുർക്കിന ഫാസോയും ഇതിനെ എതിർത്തു. 12 പേർ വോട്ട് ചെയ്യാതെ വിട്ടുനിന്നു. ഒരാൾ വോട്ട് ചെയ്തില്ല. അടച്ച വാതിലുകളുടെ അജ്ഞാത വോട്ടിന്റെ വ്യവസ്ഥയിൽ സംസാരിച്ച നയതന്ത്രജ്ഞർ പറഞ്ഞു. 2020, 2022, June 2024 എന്നിവയുൾപ്പെടെ IAEAയിൽ ഇറാനെതിരായ മറ്റ് മുൻകാല സെൻസർ നടപടികൾക്കെതിരെ ചൈനയും റഷ്യയും വോട്ട് ചെയ്തു. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഈ നടപടി. ടെഹ്റാനെതിരെ പരമാവധി സമ്മർദ്ദം എന്ന നയം പിന്തുടർന്നപ്പോൾ ഇറാനുമായുള്ള ട്രംപിന്റെ ആദ്യ കാലയളവ് പ്രത്യേകിച്ച് പിരിമുറക്കമായിരുന്നു. ഇതൊടുവിൽ ലോകശക്തികളുമായുള്ള 2015 ഇറാൻ ആണവ കരാറിൽ നിന്ന് പിന്മാറാനുള്ള വാഷിംഗ്ടണിന്റെ ഏകപക്ഷീയ തീരുമാനത്തിൽ കലാശിച്ചു. ഇതിന് മറുപടിയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം ശക്തമാക്കി. ഇറാൻ അതിന്റെ ആണവ പരിപാടിയിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അന്താരാഷ്ട്ര ആവശ്യങ്ങളെ ധിക്കരിച്ചുവെന്ന് ഈ ആഴ്ച മാധ്യമങ്ങൾക്ക് ചോർന്ന അംഗരാജ്യങ്ങളോട് IAEA നടത്തിയ രഹസ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. IAEA ഇൻസ്പെക്ടർമാരുടെ അഭിപ്രായത്തിൽ UN വാച്ച് ഡോഗ് മുൻപ് ടെഹ്റാന് സമീപമുള്ള രണ്ട് സ്ഥലങ്ങൾക്ക് പേര് നൽകിയിട്ടുണ്ട്. വരാമിൻ, തുർക്കുസാബാദ് അവിടെ സംസ്കരിച്ച യുറേനിയത്തിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ രണ്ട് അപ്രഖ്യാപിത സ്ഥലങ്ങളിൽ കണ്ടെത്തിയ യുറേനിയൻ കണങ്ങളുടെ സാന്നിധ്യത്തിന് സാങ്കേതികമായി വിശ്വസനീയമായ വിശദീകരണങ്ങൾ നൽകാൻ പ്രമേയം ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. IAEA വെള്ളിയാഴ്ച ചർച്ചകൾ തുടരും. ഏതായാലും ഇറാൻ രഹസ്യമായി ഒരു ആണവ നീക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണിത്. അതേസമയം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നുള്ള അറസ്റ്റ് വാറന്റിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്തേക്കാമെന്ന് കാനഡ പ്രധാനമന്ത്രി ട്രൂഡോ പ്രഖ്യാപിച്ചതിന് തൊട്ടു പുറകെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അക്കാര്യം പറഞ്ഞത്. എന്നാൽ കളി ഇസ്രായേലിനോട് വേണ്ടെന്ന ശക്തമായ മുന്നറിയിപ്പാണ് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്.
അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വിധി അനുസരിച്ച് പ്രവർത്തിക്കാൻ തുനിയുന്നവരെ സാമ്പത്തികമായി ഞെരുക്കുമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്ററും ട്രംപിന്റെ അടുത്ത അനുയായിയുമായ ലിൻസെ ഗ്രഹാം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഏതൊരു രാജ്യവും സംഘടനയും ഈ വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്നും കടുത്ത പ്രതിരോധം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ശക്തമായ പ്രതികരണം നൽകുവാൻ താൻ പ്രസിഡന്റ് ട്രംപുമായും അദ്ദേഹത്തിന്റെ ടീമുമായും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗങ്ങളല്ല. എന്നാൽ അതിലൊരു അംഗം എന്ന നിലയിൽ അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവുകൾ നടപ്പിലാക്കാനുള്ള ബാധ്യത ബ്രിട്ടനുണ്ട്. നെതന്യാഹുവിന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും അന്താരാഷ്ട്ര കോടതിയുടെ വിധി നടപ്പിലാക്കാനുള്ള നിയമപരമായ ഉത്തരവാദിത്തം ബ്രിട്ടനുണ്ട് എന്നായിരുന്നു അവരുടെ നിലപാട്. ഗാസയിൽ യുദ്ധകുറ്റങ്ങൾ നടന്നു എന്നാരോപിച്ച് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി യോഗ് ആലൻറ്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഒരു രാജ്യം എന്ന നിലയിൽ അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ തുനിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുമെന്നായിരുന്നു നിയമജ്ഞൻ കൂടിയായ സെനറ്റർ ഗ്രാഹം ഫോക്സ് ന്യൂസിനോട് പറഞ്ഞത്. ഇസ്രായേലികൾ ശ്രമിക്കുന്നത് രണ്ടാം ഹോളോക്രോസ്റ്റ്, അതായത് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നടത്തിയ ജൂത കൂട്ടക്കൊല ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ്. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളായ കാനഡ, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് എന്നിവരോട് പറയുന്നു, അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ ഇറങ്ങിയാൽ ശക്തമായ ഉപരോധം അഭിമുഖീകരിക്കേണ്ടതായി വരുമെന്നാണ് സൗത്ത് കരോലിനയിൽ നിന്നുള്ള സെനറ്റർ പറഞ്ഞത്.